ഹലോ ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു ചപ്പാത്തിക്ക് കറിയാണ് ഉണ്ടാക്കാം. കാണിച്ചു തരുന്നു, കണ്ടു നോക്കുക. ഇതിന് വേണ്ട രണ്ട് തക്കാളി ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ ഒരു സബോള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്. ഇനി നമുക്കിതിനെ വഴറ്റാം. ഇതിൻ്റെ ഒപ്പം ചില ഇഞ്ചിയും കൂടെ അരിഞ്ഞിടണേ. എന്നിട്ട് ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റാൻ വെക്കുക. സബോള ഇതെല്ലാം കൂടെ, തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി, ഇനി ഇതിനകത്തോട്ട് രണ്ട് സ്പൂൺ മുളക് പൊടി, ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി, ഒരു ശകലം ഗരം മസാല, ഒത്തിരി വേണ്ട, ഇച്ചിരി ഇട്ടാൽ മതി ഗരം മസാല. ഇത് ഇട്ട് വീണ്ടും നമുക്ക് വരട്ടാം. വരട്ടിക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ നമുക്ക് ഇളക്കണം. ഇതൊരു കാര്യം ഞാൻ പറയുകയാണ്, എപ്പോഴും എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഇനി നമുക്ക് വഴറ്റിക്കഴിഞ്ഞ് കാണിച്ചു തരാം. നമ്മുടെ തക്കാളി, സവോളയും ഇഞ്ചിയും കൂടെ നന്നായിട്ട് വഴറ്റിക്കോണ്ടിരിക്കുകയാണ്. ഇഞ്ചി പിന്നെ എന്തായിരുന്നു ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് വഴറ്റുകയാണ്. ഇതിന് ഇനി വേണ്ടത് മുട്ട. നമുക്ക് തന്നെ കോഴിയുടെ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അപ്പൊ ഇത് ഇതേ നോക്കിയ എൻ്റെ കോഴിയുടെ മുട്ട കണ്ടോ, ഇത്രയും മുട്ടയുണ്ട്. ഇനി നാളെ ഇന്നിപ്പം മൂന്ന് പേരിട്ട്, ഇന്നലെ ഇട്ടു, അങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത്. ഇനിയിപ്പോ ഇതിനകത്തുനിന്നൊരു നാലെണ്ണം എടുക്കണം ഈ കറിക്ക്. അപ്പൊ നമുക്ക് ഇത് വഴറ്റിയിട്ട് കഴിച്ചു തരാം. ഇനി നല്ലായിട്ടും വഴണ്ടേ. ഇനി നമുക്ക് നമ്മുടെ രോഹിണിയുടെയും കാപ്പിയുടെ ഒക്കെ മുട്ട നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. നാല് മുട്ട എടുത്തിട്ടുണ്ട്. എനിക്കിപ്പം ഇന്ന് ഞാനത് എളുപ്പത്തിൽ കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇന്നൊരു കല്യാണത്തിന് പോയിക്കുവായിരുന്നേ. അതായത് എൻ്റെ അപ്പച്ചിയുടെ മൂത്ത മകൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് ഇന്ന് എൻ്റെ ചേച്ചിമാർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ചേച്ചിയുടെ മോനും എല്ലാവരും കല്യാണത്തിന് പോകാൻ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയൊക്കെ ഇന്നലെ വന്നു, മൂത്തേച്ചൊക്കെ ഇന്നലെ വന്നു, രണ്ടാമത്തെ ചേച്ചി ഇന്ന് വന്നു. അന്നേരം എനിക്ക് മടിയായിരുന്നു വേറെ കറിയൊക്കെ ഉണ്ടാക്കാൻ. അപ്പം ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. അതുകൊണ്ട് രാത്രി ചപ്പാത്തിയാണ്. ചെയ്യാം, പറയാം. അതുകൊണ്ട് ആണ് ഈ കറി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു. അങ്ങനെ നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ചപ്പാത്തിക്കുള്ള കറി എന്ന് പറയാൻ പറ്റില്ല, ഡ്രൈ ആയിട്ടുള്ള ഒരു കറി റെഡിയായി. കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടല്ലോ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം. കാണിച്ചു തരാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ തന്നെ ഉണ്ടാക്കുന്നു, ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കും, പക്ഷെ അവരാരും വരാനിട്ടാ ഇതിൻ്റെ ക്യാമറയുടെ മുമ്പിൽ. ഇത് സൂപ്പറായിട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതെ, ഇത് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് കണ്ടല്ലോ, സൂപ്പറാ തന്നെ പറയല്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടല്ലോ. അപ്പം നമ്മുടെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നുകൂടെ കഴിഞ്ഞ
super ആണ് ഇതിടാം അങ്ങനെ ഇത് സൂപ്പർ കറിയാണ് ഒന്നുകൂടെ ഞാൻ പറയുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം ടാറ്റാ